നമസ്കാരം. അതിർത്തി രക്ഷാ സേനയുടെ അധികാര പരിധി ഉയർത്തുന്നതിനെതിരെ പഞ്ചാബിന് പിന്നാലെ ഇപ്പോൾ പശ്ചിമബംഗാളും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാട് ഇരു സർക്കാരുകളും എടുക്കുന്നത്? ഈ രണ്ട് സംസ്ഥാനങ്ങളും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളാണ്. ദയവ് ചെയ്ത് രാജ്യത്തിൻ്റെ സുരക്ഷ വെച്ച് രാഷ്ട്രീയം കളിക്കരുതേ എന്നാണ് ഇരു സംസ്ഥാനങ്ങളോടും പറയാനുള്ളത്. ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുക. അതിർത്തി രക്ഷാ സേനയുടെ സുരക്ഷാ അതിർത്തി ദീർഘിപ്പിക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും മറ്റു സ്ഥലങ്ങളിലെ സുരക്ഷ സംസ്ഥാന സർക്കാർ നേരിട്ട് ഏറ്റെടുത്തോളാമെന്നും ബംഗാൾ പഞ്ചാബ് മുഖ്യമന്ത്രിമാർ പറയുന്നു. ഉന്നതതലത്തിലുള്ള വിലയിരുത്തലിന് ശേഷമാണ് കേന്ദ്രസേനയുടെ നിലവിലുള്ള 15 കിലോമീറ്റർ അധികാര പരിധി 50 കിലോമീറ്റർ ഉയർത്താനായിട്ടുള്ള തീരുമാനമുണ്ടായത്. സുരക്ഷാ സേനയെ താൻ ബഹുമാനിക്കുന്നു, സുരക്ഷയുടെ പേരിൽ ആളുകളെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കില്ല, BSF അധികാര പരിധി വർദ്ധിപ്പിക്കുന്നതിനെ എതിർക്കുന്നു, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ടെന്നും മമത പറയുന്നു. ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങൾ തികച്ചും സമാധാനപരമാണ്, അതിനാൽ BSF ഇടപെടൽ ആവശ്യമില്ലെന്നാണ് മമതയുടെ വാദം. മലയോര മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പുറത്തുനിന്നുള്ളവരാണെന്നും അവിടെയുള്ള നാട്ടുകാരല്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി ഈ വിഷയത്തിൽ നിയമസഭയുടെ സമ്മേളനം വിളിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബ് അതിർത്തിയിൽ BSF അധികാര പരിധി ഉയർത്താനുള്ള തീരുമാനം അംഗീകരിക്കില്ല, തീരുമാനത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുമെന്നും ചെന്നി അറിയിച്ചിരുന്നു. ക്രമസമാധാന നില സംസ്ഥാനത്തിൻ്റെ വിഷയമാണെന്നും അവരെ വിശ്വാസത്തിലെടുക്കാതെ പഞ്ചാബിൽ ഈ തീരുമാനം കൈക്കൊള്ളേണ്ട കാര്യം കേന്ദ്രത്തിനില്ലെന്നും ചെന്നി അറിയിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള ക്രമസമാധാന നില നിയന്ത്രിക്കാൻ തൻ്റെ സർക്കാർ പൂർണ്ണമായും പ്രാപ്തരാണെന്നാണ് ചെന്നി വ്യക്തമാക്കിയത്. ശത്രുരാജ്യങ്ങളിൽ നിന്നും സുരക്ഷിതമായാലേ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ചെന്നിക്കും മമതയ്ക്കുമൊക്കെ ഭരിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം മറക്കരുത്. രാജ്യത്തിൻ്റെ സുരക്ഷ പ്രാദേശികവാദം ഉയർത്തി ബലി കഴിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.